ഹായ്, ഇന്ന് നമുക്കൊരു ഗംഭീര കൊറിയൻ സിനിമയെ പരിചയപ്പെടാം. ഈ ഒരു സിനിമ എംസോൺ പരിഭാഷയൊക്കെ നടത്തിയിട്ടുണ്ട്. പരിഭാഷകന്റെ പേരെന്നുള്ളത് രഞ്ജിത്ത് നായർ അടൂർ എന്നുള്ളതാണ്. സിനിമയുടെ പരിഭാഷ നമ്പർ എന്നുള്ളത് 362 362 എന്നുള്ളത്. അപ്പോൾ വേണ്ടവർക്കൊക്കെ തന്നെ അവിടുന്ന് കാണാവുന്നുള്ളൂ. പിന്നെ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ബ്രദർഹുഡ് വാർ. 2004 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ സൗത്ത് കൊറിയൻ വാർ ആക്ഷൻ ഡ്രാമ ഫിലിമിന്റെ ഒരു സ്റ്റോറിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിൽ പ്രധാനമായിട്ടും ഒരു രണ്ട് സഹോദരങ്ങളാണുള്ളത്. അവർ ഏകദേശം 1950 കാലഘട്ടത്താണ്. ആ ഒരു കാലഘട്ടത്തിൽ സിയോൾ എന്ന് പറയുന്ന നഗരത്തിൽ, അല്ലെങ്കിൽ കൊറിയയിലെ സിയോൾ എന്ന് പറയുന്ന നഗരത്തിലാണുള്ളത്. ഈ സഹോദരങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യമേ പേരെന്ന് പറയാം. മൂത്ത ആളുടെ പേര് എന്നുള്ളത് ലീജിൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇളയ ആളുടെ പേര് എന്നുള്ളത് ജിൻ സിയോക്ക് എന്നുള്ളതുമാണ്. അപ്പോൾ ലീജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ സഹോദരന് വേണ്ടി, സഹോദരനെ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ പഠനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഷൂ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചേട്ടന് അനിയനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത്. എന്തായാലും ഇവർക്ക് ഒരമ്മയുണ്ട്, അതുപോലെ മൂത്തയാൾ, അല്ലെങ്കിൽ ലീജിൻ വിവാഹം ഉടനെ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്, ആ ഒരു പെൺകുട്ടിയൊക്കെ തന്നെ വീട്ടിലുണ്ട്. എന്തായാലും ഇതാണ് ഇവരുടെ ഫാമിലി എന്നുള്ളത്. ഓക്കെ, ഇനി സംഭവത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 1950 നോർത്ത് കൊറിയ പെട്ടെന്ന് സൗത്ത് കൊറിയ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അങ്ങനെ സൗത്ത് കൊറിയൻ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കുകയാണ്. അത് ഇവർക്ക് ആർമി ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സൗത്ത് കൊറിയയിലെ 18-30 വയസ്സിനിടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേരണമെന്നുള്ള ഒരു സ്ഥിതിയിലെത്തി. ഈ ഒരു യുദ്ധത്തിന് വേണ്ടി ഇവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചേട്ടനനിയനെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് യുദ്ധത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു നിർബന്ധിതമായിട്ട് ചേരേണ്ട ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടും ആർമിയിൽ ചെന്നു, പട്ടാളത്തിൽ ചേർന്നു. അതിനുശേഷം ഒരു താല്പര്യവുമില്ലാതെ നോർത്ത് കൊറിയയുമായിട്ട് യുദ്ധം നടത്താൻ ആരംഭിക്കുന്നതാണ് ഏകദേശ പ്ലോട്ട് എന്നുള്ളത്. പിന്നെ ഇതിനിടയിൽ ഇവരുടെ ഒരു ഇമോഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇനി ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എങ്കിലും എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതിലൊന്നാമതായിട്ട് ഞാൻ പറയുന്നത് സിനിമയുടെ ഒരു കഥയും സംവിധാനവും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സംവിധാന മേഖലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം 20 മുമ്പാണ്. ഏകദേശം 2004 കാലഘട്ടത്തിൽ നിങ്ങൾ, ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇത്രയും പഴക്കമുള്ള ഒരു സിനിമയാണോ ഇതെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഡൗട്ട് അടിക്കും. അത്രയും ഗംഭീരമായിട്ടാണ് സംവിധായകൻ ആ ഒരു കാഴ്ചകളെല്ലാം തന്നെ സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന. എസ്പെഷ്യലി പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഒരു യുദ്ധമുഖം. ഓക്കെ, സിനിമയ്ക്കുള്ളിൽ പ്രധാനമായിട്ടൊരു യുദ്ധമുഖമുണ്ട്. അത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു യുദ്ധക്കളത്തിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് ഈ കാഴ്ചകളൊക്കെ ലൈവായിട്ട് കാണുന്ന ഒരു ഫീലാണ്. അമ്മാതിരി പെർഫെക്ഷൻ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നല്ലൊരു ഇമോഷൻ ഉണ്ട്. ഓക്കെ, ഒരു സഹോദര സ്നേഹം, ആത്മബന്ധം, അല്ലെങ്കിൽ സഹജീവി സ്നേഹം, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ എന്താണ് ആശയക്കുഴപ്പങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെയും തിരക്കഥയ്ക്കുള്ളിലൂടെയും എഴുതി ചേർത്തിട്ടുണ്ട്. അതൊക്കെ വളരെ കൺവീൻസിംഗ് ആവുന്ന രീതിയിൽ തന്നെയാണ് സംവിധായകൻ ഓരോ കാഴ്ചകളും ഓരോ സിറ്റുവേഷനും ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. ഇനി പറയേണ്ട ഒരു കാര്യം രണ്ടുപേരുടെ അനായാസ പെർഫോമൻസ് എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു രണ്ട് സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ പേര് ജാങ് ജോങ്ഗണ്ണും അതുപോലെ തന്നെ വോൺ സിന്നും വോൺ ബിന്നെന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുമാണ് ആ ഒരു സഹോദരങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല, നിങ്ങൾ സിനിമ കണ്ടു. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കണ്ടു തീർത്തു കഴിയുമ്പോഴത്തേക്കും, ഈ രണ്ടുപേരുടെ മുഖവും ഉടനെ ഒന്നും നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് രണ്ട് അഭിനേതാക്കളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സിൽ ഒരു യുദ്ധം, ഒരു യുദ്ധരംഗമുണ്ട്. അവിടെ അവർ പെർഫോമൻസ് ഏത് ലെവലിൽ കാഴ്ചവെച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് സിനിമ കണ്ട്, അതൊക്കെ ഡയറക്റ്റ് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ലെവലെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിനിമയുടെ ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം എടുത്ത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത്രയും വഴക്കമുള്ള ഒരു സിനിമയാണെന്ന് പ്രധാനമായിട്ട് സംവിധാന മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു മികവിലൂടെ നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു പുതിയൊരു സിനിമ കാണുന്നതിന് ഒരു ഫീലുണ്ട്. അതിനോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി വർക്ക്, ആർട്ട് ഡയറക്ഷൻ, എഡിറ്റിങ്, സൗണ്ട് എഡിറ്റിങ് അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ക ഒരു ക്വാളിറ്റിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. കൂടാതെ BGM കാര്യമൊക്കെ എടുത്തു പറയണം കേട്ടോ. കാരണം സിനിമ, ഞാൻ പറഞ്ഞില്ല, ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് സിനിമയ്ക്കുള്ളിൽ. അതൊക്കെ പലപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ കടത്തി വിട്ടിട്ടുണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള BGM കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതിൽ എസ്പെഷ്യലി ആ ഒരു ടെക്നിക്കൽ സൈഡിൽ ആ ഒരു ആർട്ട് വർക്കിൻ്റെ കാര്യമൊക്കെ എനിക്ക് എടുത്ത് മെൻഷൻ ചെയ്യാൻ തോന്നുന്നു. കാരണം ആർട്ട് വർക്കേഴ്സൊക്കെ ഒരു അവരുടെയൊക്കെ 101% ഹാർഡ് വർക്കും ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു യുദ്ധമൊക്കെ പലപ്പോഴും നമുക്ക് ചിന്തിച്ച്
നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകില്ല ഇതെങ്ങനെയാണ്, ഇത് സിനിമ തന്നെയാണോ അതോ ഒരു യഥാർത്ഥ യുദ്ധക്കളത്തിൽ പോയിട്ട് ഇവര് ഒളിക്യാമറ വെച്ച് വല്ല എടുത്താണെന്നൊക്കെ തോന്നിപ്പോകും. അമ്മാതിരി പെർഫെക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന. തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും ഞാനിതൊരു മസ്റ്റ് വാച്ച് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഒരു 8 out of 10 ആണ് റേറ്റിംഗ് നൽകുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച്. ഈ സിനിമ പ്രധാനമായിട്ട് 2 കാറ്റഗറിയിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെടുക. അതായത് 1, ഇമോഷണൽ ഡ്രാമാസ്. എസ്പെഷ്യലി കൊറിയൻ സിനിമകളിലെ ഈ ഇമോഷണൽ ഡ്രാമാസിന്റെ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് അറിയാലോ. സാധാരണ ഒരു ഇൻഡസ്ട്രി പോലെ അല്ല ഈ ഒരു കൊറിയൻ ഇൻഡസ്ട്രി എന്നുള്ളത്. അവരുടെ ഒരു ഇമോഷണൽ മൂവീസിനൊക്കെ ഒരു പ്രത്യേക ഒരു ഇമ്പാക്റ്റ് ആണ് പ്രേക്ഷകരിലേക്ക് സൃഷ്ടിക്കാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വാർ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്കും ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണണം. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.